ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽസ് കറി വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലേ? ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ക്രിസ്മസിൻ്റെ തിരക്കും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 29-ന് ഏഞ്ചലിൻ്റെ കുർബാന സ്വീകരണമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ പെട്ടുപോയി, വീട്ടിൽ പെയിൻറ്റടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാതിരുന്നത് കേട്ടോ. അതാണ് മനഃപൂർവ്വമല്ല, നിങ്ങളെ മറന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇനിയും നമ്മൾ മുടങ്ങാണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താ പറയുക, നമ്മുടെ ഹോം ബേക്കേഴ്സിനൊക്കെ ബിഗിനേഴ്സിന്, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കേക്കിന് മുകളിൽ പേര് എഴുതുമ്പം നീറ്റായിട്ട് കിട്ടണില്ല. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് എളുപ്പത്തിൽ കേക്കിന് മുകളിൽ പേര് എഴുതാൻ പറ്റുക. ഞാനും അനുഭവിച്ചൊരു ബുദ്ധിമുട്ടാണ്, കേക്കിന് മുകളിലെ തുടക്കത്തിൽ പേര് എഴുതുന്ന സമയത്ത് കാണാൻ ഒരു ഭംഗിയുണ്ടായിരുന്നില്ല. പിന്നെ അത് എത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് എഴുതുന്ന ആളാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും തുടക്കത്തിൽ. അപ്പം അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ടിപ്സും കാര്യങ്ങളാണ് ഫോളോ ചെയ്തത്, അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മളൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കളർ ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എഴുതി കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചോക്ലേറ്റ് കേക്കിലൊക്കെ ആണെങ്കിൽ കളർ ആഡ് ചെയ്യാതെയും എഴുതാം കേട്ടോ. വൈറ്റ് കളറിൽ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഇപ്പോൾ ഞാനിതിലോട്ട് ഗ്രീൻ കളറിൽ ജെൽ കളറാണ് ആഡ് ചെയ്യുന്നത്. ജെൽ കളർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രീം പെട്ടെന്ന് ലൂസായി പോവില്ല, നന്നായിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. പിന്നെ ലിക്വിഡ് കളറാണെങ്കിൽ എന്താ പറയുക, ക്രീം ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ജെൽ കളർ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളർ ജെൽ കളർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ക്രീം ലൂസായി പോവും. അപ്പോൾ പിന്നെ ക്രീം എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള, ഓവർ ബീറ്റ് ആവാത്ത, ഫ്രിഡ്ജിലിരുന്ന് ഡ്രൈ ആവാത്ത ക്രീം എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ക്രീം പൊട്ടി പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്രീം ഇതാ നമ്മുടെ ജെൽ കളർ ഗ്രീൻ കളറായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, പയ്യെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നമ്മുടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നോക്കിയിട്ട് ഒരുപാട് വലിയ ഹോളാവാണ്ട്, എന്നാൽ ഒരുപാട് ചെറുതും ആവാണ്ട് ഒരു പാകത്തിനുള്ള ഹോളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ കേക്കിൽ എഴുതുന്ന പോലെ തന്നെ ഞാനൊരു പ്ലേറ്റിലാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് എഴുതേണ്ടത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ച് നല്ല ഭംഗിയിൽ കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ എഴുതാം. ഇനിയിപ്പോൾ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഫസ്റ്റ് ടൈമിൽ എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ ഞാൻ എന്താ ചെയ്യുക, ഫസ്റ്റിൽ ചെയ്തിരുന്ന ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് ആദ്യം കേക്കിൻ്റെ മുകളിൽ പതുക്കെ ഒന്ന് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതും. എന്നിട്ട് അതിന് മുകളിലൂടെ ഇതുപോലെ ക്രീം വെച്ചിട്ട് അതിന് മുകളിലൂടെ ഇങ്ങനെ എഴുതും. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ എഴുതണ്ടേ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തുടക്കത്തിൽ എഴുതി അവസാനിക്കുമ്പോൾ ഒന്ന് ചെരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം എഴുതാനായിട്ട് എടുക്കുമ്പോൾ കളർ ആഡ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ആഡ് ചെയ്ത് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ നമ്മൾ കളറൊക്കെ ആഡ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എഴുതാനെടുത്താലും ഇതുപോലെ ക്രീമൊന്ന് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയുക, അല്ലെ, അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ ഒന്ന് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ക്രീം വെച്ചിട്ട് എഴുതുന്ന രീതി. ഇനി അടുത്തത് ഞാൻ എഴുതാറുള്ളത് പ്ലെയിൻ ന്യൂട്രൽ ജെൽ വെച്ചിട്ടാണ്. ഇത് റിച്ചിൻ്റെ ഒരു 1 kg അടുത്ത് വരുന്ന ഒരു ഗ്ലേസ് ജെല്ലിൻ്റെ ബോട്ടിലാണ്. നമുക്ക് ഫോട്ടോ പ്രിൻറ്റിന് വേണ്ടി ഗ്ലേസ് കൊടുക്കാൻ വേണ്ടി, മുകളിൽ ഫോട്ടോ പ്രിൻറ്റിൻ്റെ ടോപ്പിൽ ഗ്ലേസ് കൊടുക്കാൻ വേണ്ടി ഞാൻ മേടിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ എഴുതാനും എടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ കളർ ആഡ് ചെയ്യാൻ പോവാണ്. ഇതിൽ ഞാൻ റെഡ് കളറാണ്, റെഡ് ജെൽ കളർ. അപ്പോൾ ക്രീമിൽ ആഡ് ചെയ്യണ അത്രയും കളർ നമുക്ക് ഈ ഒരു ന്യൂട്രൽ ജെല്ലിലേക്ക് ആവശ്യം വരില്ല. ഒരു ഡ്രോപ്പ് ഞാൻ പോയിച്ചിട്ടുള്ളൂ, ഇതന്നെ നമുക്ക് കറക്റ്റ് പാകമാണ്. അപ്പോൾ നോക്കിയിട്ട് മാത്രം കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, ഒരുപാട് വലിയ ഹോളാക്കാണ്ടിരിക്കുകയാണ് നല്ലത് ജെൽ കളർ വെച്ച് എഴുതുമ്പോൾ. നോക്കിയിട്ട് ചെറിയ ഹോളായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പ്ലേറ്റിൽ എഴുതി കാണിച്ചിരിക്കുന്ന പോലെ നല്ല ഭംഗിയിൽ എഴുതാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ കട്ട് ചെയ്ത ഹോൾ ഇത്തിരി വലുതായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ
എന്താ പറയുക, ഒന്ന് പരന്ന പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഒരുപാട് ഹോള് വലുതാക്കണ്ട എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്തോളൂ. അപ്പോൾ ഇതും ഒരു നല്ല രീതിയാണ് പേരെഴുതാനായിട്ട്. ഇപ്പോൾ ഈ ഒരു കേക്ക് ന്യൂട്രൽ ജെല്, പ്ലെയിൻ ന്യൂട്രൽ ജെല്, നമുക്ക് ചെറിയ ചെപ്പും മേടിക്കാൻ കിട്ടും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു സിലിക്കോൺ മോൾഡ് ഉണ്ട്. അതിൽ ആൽഫബറ്റ് കണ്ടോ, ABCD, അങ്ങനെ എല്ലാ ലെറ്റേഴ്സും ഉള്ളൊരു സിലിക്കോണിൻ്റെ മോൾഡാണിത്. ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്ത് ഒഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. അധികം വിലയൊന്നുമില്ല. നമുക്ക് ഓൺലൈനായിട്ടും ഷോപ്പിൽ നിന്നും, കേക്ക് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ നിന്നൊക്കെ ഇത് കിട്ടും. ഇപ്പോൾ ഓൺലൈനായിട്ട് മേടിച്ചപ്പം എത്രയും 120 രൂപ കൊണ്ട് വന്നിട്ടുള്ളൂ കേട്ടോ ഇതിന്. അപ്പോൾ ഈ സംഭവം ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് ലെറ്റേഴ്സ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ചോക്ലേറ്റ്, ഇതാ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഞാൻ ചൂടാ, നമ്മൾ സെറ്റാവുന്നതിന് മുൻപ് മെൽറ്റ് ചെയ്തപ്പോൾ തന്നെ ഒന്ന് ലൈറ്റായിട്ട് ചൂടാറിയാൽ അപ്പോൾ തന്നെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു അറ്റം കട്ട് ചെയ്തതിന് ശേഷം എന്താ കണ്ടോ, നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ മോൾഡ്, ആ സിലിക്കോണിൻ്റെ മോൾഡിൽ നമുക്ക് ഏത് ലെറ്റേഴ്സാണോ ആവശ്യമുള്ളത് ആ ലെറ്റേഴ്സിലേക്കൊക്കെ നന്നായിട്ട് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കുക, ഫില്ല് ചെയ്ത് കൊടുക്കുക എല്ലാ ഹോളിലും. അപ്പോൾ ഇത് മൊത്തം വേണമെങ്കിൽ മൊത്തം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ലെറ്റേഴ്സ് മാത്രം എടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഫുൾ സെറ്റാവുന്നതിന് മുന്നേ ഇത് വേഗം വേഗം ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ചോക്ലേറ്റ് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ, നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നന്നായി ടാപ്പ് ചെയ്യണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയറൊക്കെ പോയിട്ട് ചോക്ലേറ്റ് നല്ല കറക്റ്റായിട്ട് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മുകളിൽ നമുക്ക് ബാക്കി എക്സ്ട്രാ വരുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, ആ ചോക്ലേറ്റൊക്കെ ഒന്ന് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും നൈഫ് വെച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തോ ഉള്ള കീലോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, എഡ്ജസ്റ്റ് ഉള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഒരേ ലെവലിൽ ചോക്ലേറ്റിൻ്റെ എല്ലാ ലെറ്റേഴ്സും കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതിന് ഇനിയിപ്പോൾ ഇവിടെ ക്ലീനൊക്കെ ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലോട്ട് കുറച്ച് നേരം സെറ്റാവാൻ വിട്ട് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ്സ് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ. അപ്പോൾ സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ലെറ്റേഴ്സും പതുക്കെ ഇതിൽ നിന്നും ഈ മോൾഡിൽ നിന്ന് പതുക്കെ ഇങ്ങനെ പ്രസ് പതുക്കെ ഇങ്ങനെ അടർത്തിയെടുക്കുക. കണ്ടോ ലെറ്റേഴ്സൊക്കെ ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം കുറച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് എല്ലാ ലെറ്റേഴ്സും ഇതുപോലെ ചെയ്ത് നമുക്കൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലോ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ആവശ്യം വരുമ്പോൾ കേക്കിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് എളുപ്പത്തിൽ വെച്ച് കൊടുക്കാൻ പറ്റും. നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട്. നല്ല ഇപ്പോൾ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഓക്കെ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ചോക്ലേറ്റിൻ്റെ ലെറ്റേഴ്സ് വെച്ച് പേര് എഴുതിയാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല രസമാണ്. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള രീതിയാണ് ഈ ഒരു രീതി കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇനി അടുത്തത് നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ടും കേക്കിന് മുകളിൽ പേര് എഴുതാം. അപ്പോൾ ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ട് ഞാനിവിടെ ചോക്ലേറ്റും നമ്മുടെ ഗണാഷിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമും കൂടി സെയിം എമൗണ്ടിൽ എടുക്കാം. എന്നിട്ട് അത് ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അത് അങ്ങനെ എടുത്തതാണ് ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും സെയിം എമൗണ്ടിൽ എടുത്തിട്ട് അത് നന്നായി തണുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് പതുക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഒരുപാട് അങ്ങോട്ട് സെറ്റാക്കരുത്, അപ്പം നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടാവും. പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ തന്നെ അത് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇപ്പോൾ പ്ലേറ്റിൽ ഞാൻ എഴുതുന്ന പോലെ തന്നെ നമുക്ക് കേക്കിൻ്റെ മുകളിലും നല്ല ഭംഗിയായിട്ട് എഴുതാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യത്തിന് മാത്രം പൈപ്പിംഗ് ബാഗിൽ നിന്ന് പുഷ് ചെയ്ത് എടുക്കുക എപ്പോഴും. അതിപ്പോൾ ക്രീം വെച്ചിട്ട് എഴുതാണെങ്കിലും ജെൽ വെച്ചിട്ട് എഴുതുകയാണെങ്കിലും എങ്ങനെ എഴുതുകയാണെങ്കിലും, ഇപ്പോൾ ഗണേഷ് വെച്ചിട്ട് എഴുതുകയാണെങ്കിലും ആവശ്യത്തിന് മാത്രം നമ്മൾ പൈപ്പിംഗ് ബാഗിൽ നിന്ന് പുഷ് ചെയ്ത് കേക്കിന് മുകളിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേക്കിന് മുകളിൽ എഴുതുന്നതിന് മുന്നേ വേണമെങ്കിൽ ഒന്ന് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേറ്റിലോ ഒക്കെ എഴുതി നോക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കേക്കിന് മുകളിൽ എഴുതാനും പറ്റും. എഴുതാൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ ഒരു നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ചോക്ലേറ്റ് ഗണേഷ് വെച്ചിട്ട് എഴുതുന്ന. വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷിൽ കളർ ആഡ് ചെയ്തിട്ടും എഴുതാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫോണ്ടൻറ്റ് ഞാനിവിടെ ഒരു കുറച്ച് വൈറ്റ് ഫോണ്ടൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഫോണ്ടൻറ്റ് ഒന്ന് പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു കട്ടർ വെച്ചിട്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ കുഞ്ഞൊരു കട്ടറുകളേ ഉള്ളൂ, വലുതൊന്നുമില്ല. അപ്പോൾ കട്ടർ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്.
നിങ്ങളുടെ കയ്യിൽ ഏത് കട്ടറാണോ ഉള്ളത് ആ കട്ടർ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫോണ്ടിൽ പേരെഴുതാം. ഫോണ്ടിൽ നിങ്ങളുടെ കയ്യിൽ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എഴുതാം, അല്ല ജെല്ല് വെച്ചിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി ഇതൊന്നും ഇല്ല നിങ്ങൾക്ക് എഴുതാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിബിൾ പെൻ മേടിക്കാൻ കിട്ടും മാർക്കറ്റിൽ നിന്ന്. കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ അത് നമുക്ക് വെച്ച് എഴുതുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പേന കൊണ്ട് എഴുതുന്ന പോലെ സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. കോസ്റ്റ്ലി ആണെങ്കിലും സാരമില്ല, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ പെൻ, എഡിബിൾ പെൻ മേടിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഫൗണ്ടനിൽ എഴുതി സെറ്റാക്കി കേക്കിന് മുകളിൽ വെക്കാവുന്നതാണ്. പിന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ, ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന കാണിച്ചിരിക്കുന്ന പോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫോണ്ടൻറ്റ് ലെറ്റേഴ്സ്, ലെറ്റേഴ്സിൻ്റെ മോൾഡ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ആ മോൾഡ് വെച്ച് പതുക്കെ നമുക്ക് പ്രസ് ചെയ്ത് ഓരോ ലെറ്റേഴ്സ്, നേരത്തെ ചോക്ലേറ്റിൻ്റെ മോൾഡിൽ നമ്മൾ ലെറ്റേഴ്സ് എടുത്തില്ല, അതുപോലെ തന്നെ ഫോണ്ടൻറ്റിൽ നമുക്ക് ലെറ്റേഴ്സ് കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് അത് വേണമെങ്കിലും വെച്ച് നമുക്ക് കേക്കിലെ പേര് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കളർഫുള്ളായിട്ടുള്ള ഫോണ്ടൻറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ വൈറ്റ് കളർ ഫോണ്ടൻറ്റിൽ കളർ ആഡ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം, ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ഐഡിയ പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഫോളോ ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ മുൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇമെയിൽ ഐഡിയുടെ ലിങ്ക് ഇത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പേഴ്സണലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇമെയിൽ ഐഡി കൂടെ ചോദിക്കാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.